കൊല്ലം ജില്ലയിലെ മലമേൽ തണ്ണിച്ചാൽ മേഖലകളിൽ വാനരശല്യം അതിരൂക്ഷമാകുന്നു. നേരത്തെ കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്ന കുരങ്ങന്മാർ ഇപ്പോൾ വീടുകളിൽ കയറി നാശം വരുത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനലുകളും വാതിലുകളും തുറന്നിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. മലമേൽ തണ്ണിച്ചാൽ മേഖലകളിലാണ് വാനരശല്യം രൂക്ഷമാകുന്നത്. നേരത്തെ കാർഷിക വിളകളായിരുന്നു നശിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ വീടുകളുടെ ജനലുകളും വാതിലുകളും തുറന്നിടുവാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിനകത്ത് കിടക്കുന്ന വാനര സംഘം ഭക്ഷണ സാധനങ്ങളും വീട്ടുപകരണങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. റബ്ബർ ഒഴികെയുള്ള എല്ലാ കാർഷിക വിളകളും നശിപ്പിക്കപ്പെടുകയാണ്. ചെറിയൊരു ഉദാഹരണം മാത്രമാണ് എൻ്റെ വീട്, ഈ കാണുന്നതാണ് എൻ്റെ വീട്. നിരന്തര ശല്യം കാരണം ഓട്, ആസ്പെറ്റാസ്, വീട്ടിനകത്തുള്ള ഉപകരണങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക വിളകളും. മന്ത്രിയടുത്തും ഈ വിവരം ഞങ്ങൾ പിന്നെ പറഞ്ഞു. ഞാൻ നേരിട്ട് പറഞ്ഞായിരുന്നു ഇവിടുത്തെ ടൂറിസം പദ്ധതി നോക്കാൻ വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു മന്ത്രി, പറഞ്ഞു ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല, മലമേലെ കുരങ്ങുകൾ മലമേൽ തന്നെ വസിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടുത്തെ മന്ത്രി രാജ് സാർ ഇങ്ങനെ ധരിപ്പിച്ചത്. കർഷകർക്ക് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വാനര സംഘം സമ്മാനിക്കുന്നത്. മലമേൽ ക്ഷേത്ര പരിസരത്ത് മാത്രമുണ്ടായിരുന്ന വാനര സംഘം ഇപ്പോൾ തടിക്കാട്, തണ്ണിച്ചാൽ, പൊടിയാട്ടുവിള എന്നീ ജനവാസ മേഖലകളിൽ നിരന്തരം ശല്യമായി മാറിയിരിക്കുകയാണ്. വാനര സംഘത്തിന്റെ എണ്ണം വർദ്ധിച്ചതും കൊറോണയുടെ പശ്ചാത്തലത്തിൽ മലമേൽ ക്ഷേത്ര പരിസരത്തും മറ്റും സന്ദർശകർ എത്താത്തതിനാൽ ഭക്ഷണം ലഭ്യമാക്കാത്തതും ഇവർ ഭക്ഷണം തേടി കിലോമീറ്ററുകൾ അലയുന്നതിനും കാരണമാകുന്നു. നേരത്തെ ക്ഷേത്ര പരിസരത്ത് എത്തുന്നവർ നൽകുന്ന ഭക്ഷണമായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. വീടുകളിലെത്തുന്ന വാനര സംഘം വാട്ടർ ടാങ്കുകളിൽ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവാകുകയാണ്. ജനം, കൊല്ലം.